हालेलुया हालेलुया യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുന്നു. നമ്മൾ തുടർമാനമായിട്ട് മാമോദീസ എന്ന കർമ്മത്തെ പറ്റി, അതിനകത്ത് ഉള്ള രഹസ്യത്തെ പറ്റിയാണ് കർമ്മം. ആ കർമ്മത്തിനകത്തുള്ള രഹസ്യം അതാണ് വചനത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കൊളോസോസ് ലേഖനം 2:6-18 നമ്മൾ വായിച്ചു. അതിൽ 14-15 പ്രത്യേകം നമ്മൾ എടുത്ത് വായിക്കുക. നമുക്ക് ദോഷകരമായി നിന്ന് ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. അപ്പൊ ഈ കുരിശുമരണത്തിലൂടെ, ഈ കുരിശുമരണം 2000 വർഷത്തോളമായ കുരിശുമരണത്തിനകത്ത് നമ്മളെ കൊണ്ട് ബന്ധിപ്പിക്കുന്നത് സ്നാനം അല്ല, ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ ആണെന്ന് നമ്മൾ തുടർമാനമായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പൊ ആ മാമോദീസയിലൂടെ നമുക്ക് കൈവന്ന ചില പദവികള്, ചില അധികാരങ്ങള് അതൊക്കെയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 15-ാമത്തെ വചനം കൊളോസോസ് ലേഖനം 2:15 നമ്മൾ കാണുന്നത്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും മനുഷ്യന്റെ മേൽ പിശാചിനുണ്ടായിരുന്ന ആധിപത്യങ്ങളും പിശാചിനുണ്ടായിരുന്ന അധികാരങ്ങളെയും യേശു കുരിശിൽ, അതെ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു നിരായുധനാക്കി കുരിശിൽ. എന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്തവനാക്കി മാറ്റി. പിശാചിന്റെ കയ്യില് ഒരായുധവും ഇല്ലാത്ത അവസ്ഥയിലാണ് അവന്റെ പോക്ക്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത്, എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും പിശാചിനുണ്ടായിരുന്നല്ലോ. അതിന്റെ അനുഭവങ്ങളെ അനുഭവിച്ചവർക്കെല്ലാം അറിയാനും പറ്റും. എന്നാൽ ഈ ആധിപത്യങ്ങളും അധികാരങ്ങളും മുഴുവൻ യേശു കുരിശിൽ അങ്ങ് ആ അധികാരമെല്ലാം എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് യേശു കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. കുരിശിൽ വച്ച് ആ കുരിശുമരണം കണ്ടാല് അത് വിജയത്തിന്റെ ആണെന്ന് മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നാല് കുരിശുമരണം കഴിഞ്ഞ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോ നരകശക്തികളെല്ലാം പരസ്യമായ അവഹേളനമായി മാറുകയും. അപ്പൊ ഇവിടെ എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും പിശാചിനുണ്ടായിരുന്ന സകല ആധിപത്യങ്ങളും യേശുവിന്റെ കാൽവരി കുരിശുമരണത്തിൽ എടുത്തു മാറ്റി. ഇനി പിശാചിന് എന്നോടോ നിങ്ങളോടോ യാതൊരു അധികാരവും ഇല്ല. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇനി പിശാച് എന്ന് പറയുമ്പോ വിറയ്ക്കേണ്ടവരല്ല വിശുദ്ധന്മാർ. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ കുരിശുമരണത്തിലൂടെ, യേശുവിന്റെ ദിവ്യബലിയിലൂടെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാക്കിയല്ലോ. അങ്ങനെ വിശുദ്ധന്മാരായി തീർന്നവരൊക്കെയാണ് ഈ അധികാര, ഈ പിശാചിന്റെ മേലുള്ള, നമ്മുടെ മേലുണ്ടായിരുന്ന അധികാരം പിശാചിന്റെ ഉണ്ടായിരുന്ന എടുത്തു മാറ്റിയിട്ട് പിശാചിന്റെ മേൽ നമുക്ക് അധികാരം തന്നിരിക്കുക. അതാ യേശു നേരത്തെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തില് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആമേൻ. ആ അധികാരമാ നമുക്ക് എപ്പോഴാ അന്ന് കിട്ടിയെങ്കിലും, അവർക്ക് അന്ന് യേശു അത് പറഞ്ഞെങ്കിലും കുരിശുമരണം നടക്കാഞ്ഞത് കൊണ്ട് ആ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അത് അവിടെ വെച്ച് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ കുരിശുമരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ അധികാരം എന്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഈ അധികാരം എനിക്കുണ്ട് പിശാചിന്റെ മേൽ. ഞാൻ നിൽക്കുന്നിടത്ത് പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വിശുദ്ധനാണ്, എന്റെ അപ്പൻ പരിശുദ്ധനാണ്. അപ്പൻ പരിശുദ്ധനായതുകൊണ്ട്
മോനാകുന്ന ഞാൻ അപ്പൻ ആത്മാവല്ലേ, അപ്പൊ മോനാകുന്ന ഞാനും ആത്മാവ. അപ്പൊ മോൻ അപ്പൻ പരിശുദ്ധനായതുകൊണ്ട് മോനും പരിശുദ്ധനാണ്. ഈ വിശുദ്ധന്റെ അടുക്കല് ഇതിന്റെ കളികളൊന്നും നടക്കുകയില്ല. എന്നാൽ ഇവിടെ നമ്മൾ അറിയേണ്ട സത്യം ഇതാണ്, ഈ പിശാചിന്റെ മേൽ നമുക്ക് അധികാരം തന്നെ യേശു നമുക്കൊരു ഉറപ്പ് തരികയാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തില് സോറി 10-ാം അധ്യായം 19-ാമത്തെ വചനത്തിനകത്ത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരു ഉപദ്രവവും നിങ്ങൾക്ക് വരുത്തുകയില്ല, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് യേശു ഉറപ്പ് തന്നിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ആ ഉറപ്പാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വർദ്ധനം. ഒന്നും ഒരു ഉപദ്രവവും നിങ്ങൾക്ക് വരുത്തുകയില്ലെന്ന് യേശു പറഞ്ഞാൽ അത് വരികയില്ല. ആമേൻ, അത് അങ്ങനെ തന്നെയാ, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അപ്പം വിശുദ്ധന്റെ മേൽ ഈ അധികാര പവർ നിൽക്കുകയാണ്. അവനെ തൊടാൻ ഓ യഥാർത്ഥത്തിൽ ആ യേശുവിന്റെ തിരുരക്തത്താൽ ഞാൻ ആകുന്ന ആ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതല്ലേ? വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണല്ലോ. യേശുവിന്റെ ദിവ്യ ബലിയിലൂടെ വിശുദ്ധരാക്കപ്പെട്ടവർക്കുള്ളതാ വിശുദ്ധ കുർബാന. ആ തിരിച്ചറിവോടെ കുർബാന ഒന്ന് അനുഭവിച്ചേ. ആമേൻ. ആ തിരിശരീരം, യേശുവിന്റെ തിരിശരീരം യേശുവിന്റെ തിരുരക്തത്തിനകത്ത് ഒന്ന് പങ്കാളിയായിക്കേ. ഈ തിരിച്ചറിവോടുകൂടി ചരിത്രം അങ്ങ് മാറുമോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കേട്ടു, യേശുവിന്റെ കുരിശു മരണത്തിലൂടെ പിശാചിന് എന്റെ മേലുണ്ടായിരുന്ന എല്ലാ ആധിപത്യങ്ങളും വിട്ടുമാറി, എല്ലാം വിട്ടുമാറി. ഇനി ഞാൻ പിശാചെന്ന് പറയുമ്പോ ഞാനല്ല വരയ്ക്കുന്നത്, പിശാചെന്ന് ആരെങ്കിലും പറയുമ്പോ പിശാചാ വരയ്ക്കേണ്ടത്. വിശുദ്ധന്മാരാര് പിശാചിനെ പറ്റി പറയുന്ന അവിടെ സ്ഥലം വിടുക. അല്ലാതെ വിശുദ്ധനൊന്നും ഓരോ നരകശക്തികളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളെ ഗലാത്തി ലേഖനത്തില് വായിച്ചു വരുമ്പോ നമ്മൾ കാണുന്നത് 3-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനത്തിലെ ഗലാത്തി ലേഖനം 3-ാം അധ്യായം 27. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് നമ്മളെ എവിടാ വന്നിരിക്കുന്ന മാമോദീസായിലൂടെ നമുക്ക് കൈവന്ന പദവിയും നമുക്ക് കൈവന്ന അധികാരവും അനുഗ്രഹത്തെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്നാനം എന്ന് പറയുന്ന മാമോദീസായില് നമ്മളെ കൊണ്ട് ആക്കുമ്പോ, അല്ലെ നമ്മളെ ചെയ്യിക്കുമ്പോ എവിടോട്ട് കൊണ്ടുപോവാ? ആ കുരിശു മരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാ. അവിടെ കൊണ്ട് അങ്ങ് ബന്ധിപ്പിക്കുക, അതിനകത്ത് ആക്കുക. അത് റോമാലേഖനം 6:3 നമ്മൾ വായിച്ചതാ. യേശുവിനോടെ ഐക്യപ്പെടുവാൻ, യേശുവിന്റെ മരണത്തിൽ ഐക്യപ്പെടുവാൻ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് അറിഞ്ഞുകൂടെ? എന്നാ ചോദിക്കുന്നത്? അറിഞ്ഞുകൂടെ? അറിഞ്ഞോണ്ടിരിക്കുക അല്ലേ? ആമേൻ. ആ ഇങ്ങനെ അറിയുന്നേ, പരിശുദ്ധാത്മാവ് തുറന്നു തരുന്ന മക്കളിലൂടെ ഇത് അറിയുന്നേ. ആമേൻ. വായിച്ചാൽ അത്രയൊന്നും പിടി കിട്ടണമെന്നില്ല. ഇത് വായിച്ചാൽ അത്രയൊന്നും, ഇനിയും വായിച്ചാൽ മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി ജ്ഞാനസ്നാനം, അല്ല സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കണ്ടോ മാമോദീസായിലൂടെ സംഭവിച്ചത്? കണ്ടോ മാമോദീസായിലൂടെ സംഭവിച്ചത്? കണ്ടോ? ആമേൻ. ക്രിസ്തുവിനെ ധരിക്കുകയാ. എവിടെ? ശരീരത്തിലല്ല ധരിക്കുന്നത്. മാംസത്തിൽ ജനിച്ചത് മാംസം, ആത്മാവിൽ ജനിച്ചത് ആത്മാവ്. അപ്പൊ ക്രിസ്തു ആത്മാവായതുകൊണ്ട് ഞാനാകുന്ന ആത്മാവിന്റെ, ആത്മാവിനെ പൊതിഞ്ഞിരിക്കുകയാണ്. ധരിക്കുക എന്ന് പറഞ്ഞാ നമുക്കറിയാമല്ലോ, ഷർട്ട് ധരിക്കുമ്പോ ശരീരം കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിനെയും കൊണ്ട്, ക്രിസ്തുവാകുന്ന ആത്മാവിനെയും കൊണ്ട് ഞാനാകുന്ന ആത്മാവിനെ പൊതിഞ്ഞിരിക്കുക, ധരിച്ചിരിക്കുക ഞാൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധന്മാരുടെ കാര്യമായി പറയുന്നേ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു പിശാച് എന്നെ നോക്കിയാൽ എന്നെയാണോ കാണുന്നത്? എന്നെ എന്റെ മേൽ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണോ കാണുന്നത്? ഞാൻ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണോ കാണുന്നത്? എന്നെയാണ്. ആ ഞാൻ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാണോ കാണുന്നത്, അല്ലെ എന്നെ ധരിപ്പിച്ച ക്രിസ്തുവിനെയാണോ? എന്നെ ധരിപ്പിച്ച ക്രിസ്തു. യോസ്യാനെ നോക്കുമ്പോ വസ്ത്രമാണോ കാണുന്നത്? വസ്ത്രമാണോ ശരീരമാണോ? വസ്ത്രമാണ് വസ്ത്രമാണ്, ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ്, ധരിച്ചിരിക്കുന്ന വസ്ത്രം. ഇതുപോലെ
ഈ പിശാച് എന്ന് പറയുന്നത് ആത്മാവാണെന്ന് അറിയാമല്ലോ. ആത്മാവാകുന്ന പിശാച് നോക്കുമ്പോഴും ഞാൻ തിരിച്ചറിവുള്ളവനാണെങ്കിൽ ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടെങ്കിൽ അവിടെ അതൊരു വലിയ കാര്യം തന്നെ വലിയ വലിയ ഇതിനകത്തെ വലിയൊരു മർമ്മം അത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ ഞാനാകുന്ന ആത്മാവിനെ ക്രിസ്തുവിനെ ആത്മാവിനെയും കൊണ്ട് ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പിശാച് നോക്കുമ്പം ഈ ക്രിസ്തുവിനെയാ കാണുന്നത്. കുരിശു മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ നാമം പറയുന്നിടത്തു നിന്ന് ഇത് നൂറെ വിടുകയാണ്. അതിനു മുമ്പ് അങ്ങനെയാണ് ബ്രദറെ ഈ യേശുവിന്റെ അടുക്ക വന്നിട്ടില്ലേ പിശാച് തന്നെ പ്രലോഭകനായിട്ട്. എന്റെ സഹോദര യേശു യേശുവിന്റെ അടുക്ക വന്നത് എപ്പോഴാ? ആ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലൂടെ നടന്നപ്പോ. അല്ലാതെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി പിശാചിന്റെ സകല അധികാരങ്ങളും എടുത്തു മാറ്റിയത് എവിടെ വെച്ചാ? കുരിശുമരണത്തിന്. ആ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് യേശു ക്രിസ്തു എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു സാധനം നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിലോ പരിസരത്തോ വരികയില്ല. അത്രയ്ക്ക് പവറാ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ. ഹല്ലേലൂയ. അതെ, ആ ക്രിസ്തുവിനെയാണ് നമ്മള് ധരിച്ചിരിക്കുന്നത്. അത് എപ്പോഴാ? മാമോദീസായിലൂടെ. ആ അതെങ്ങനെയാ നമുക്ക് അവകാശമായി തീർന്നത്? ആ അത് നമുക്ക് കുരിശു മരണത്തിലൂടെ നമ്മളെ കൊണ്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ്. നമ്മൾ ഇനിയും വായിക്കാൻ പോകുന്നത് ആ എനിക്ക് ഈ അധികാര പവർ വായിച്ചല്ലോ. പിശാചിന് എന്റെ മേലെ ഒരധികാരവും ഇല്ല. ആധിപത്യങ്ങളെയും അല്ലെ അധികാരങ്ങളെ എല്ലാം ആധിപത്യങ്ങളെ അധികാരങ്ങളെ എല്ലാം കുരിശിന്റെ ചുവട്ടിൽ യേശു ക്രിസ്തു ഈ നരക ശക്തികളെ വെപ്പിച്ചു കഴിഞ്ഞു. അധികാരമല്ല, ഇനിയിപ്പൊ അധികാരമൊന്നുമില്ല. അധികാരം വെച്ചു കഴിഞ്ഞാൽ പിന്നെ കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നെ അധികാരമൊന്നുമില്ല. അപ്പൊ പിശാചിനെ തല തകർത്തു, കർത്താവ് തല തകർത്തു എന്ന് പറഞ്ഞ ഇന്ന് കാണുന്നത് പോലെ ഈ തല അങ്ങ് തകർക്കല്ല ചെയ്യുന്നത്, തലയെന്ന് ഉദ്ദേശിക്കുന്ന അധികാരത്തെ. ഭാര്യയുടെ തലയാണ് ഭർത്താവ്, അവർക്ക് രണ്ടുപേർക്കും രണ്ട് തലയില്ല. അപ്പൊ ഈ അധികാരത്തെ കൊണ്ടുവരുന്നു. അധികാരം തലയെന്ന് പറഞ്ഞാൽ അധികാരമാണ്. അപ്പൊ ഇവിടെ പിശാചിന്റെ തലയെ തകർത്തു എന്ന് പറഞ്ഞാൽ, ശിരസിനെ തകർത്തെന്ന് പറഞ്ഞാൽ അവന്റെ അധികാരം ഇല്ലാതാക്കി. എന്നാൽ ഈ തിരിച്ചറിവില്ലാത്ത വ്യക്തിക്ക് ഈ അധികാരം ഇല്ലാത്ത സാധനമാണെങ്കിലും ചിലപ്പം പരിപാടിയൊക്കെ നടന്നു വരും. പറ്റിക്കാം, സന്ദർഭപൂർവ്വം പറ്റിച്ചോണ്ടിരിക്കുക. തിരിച്ചറിവില്ലെങ്കിൽ, വിശുദ്ധനാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ, വിശുദ്ധന്റെ കുടുംബത്തിൽ ഒരൊറ്റ വ്യക്തിയെ പോലും ഇതിന് തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കേട്ടു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു കുരിശിൽ ആയുധവർഗം വെപ്പിച്ചു. ഇനി പിശാചിന് ഒരു ആയുധമില്ല. പിന്നെ ആയുധമുള്ളത് ആരായിരിക്കണം? ആയുധമുള്ളത് ആരായിരിക്കണം? ആ എഫേസൂസ് ലേഖനത്തിലേക്ക് നമ്മൾ കോടി വരാം. എഫേസൂസ് ലേഖനം ആറാം അധ്യായത്തിന്റെ 10 മുതൽ ഒന്ന് വായിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കും. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ആത്മാവാകുന്ന ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ധരിക്കുവിൻ. നമുക്ക് വല്ലതും ധരിക്കാൻ പറ്റുമോ? എങ്ങനെ ധരിക്കാം? ആത്മാവാകുന്ന ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക എന്ന് പറയുമ്പോ ഇതൊക്കെ വായിച്ച് അങ്ങ് തള്ളിവിടാന്നുള്ളതേ ഉള്ളൂ. നമുക്കുള്ളതല്ലായിരിക്കും. ഇനി ആയുധം എന്തൊക്കെയാ? അതാ നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധം തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. തിന്മയെ ചെറുക്കാനും എല്ലാ കർത്തവ്യങ്ങളും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് എല്ലാ പിടിച്ചു നിൽക്കാനും. നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ. പിടിച്ചു നിൽക്കണമല്ലോ. പിടിച്ചു നിർത്തുന്നത് കർത്താവാകട്ടെ. അങ്ങനെ പിടിച്ചു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊള്ളു. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊള്ളുവിൻ. സത്യം കൊണ്ട് അരമുറുക്കി. സത്യം കൊണ്ട് അരമുറുക്കുക. നീതിയുടെ കവചം ധരിച്ച്. സത്യം കൊണ്ട് അരമുറുക്കുക. എന്റെ ബ്രദറെ ഇതൊക്കെ എങ്ങനെ എങ്ങനെ എവിടെ നിന്ന് എടുക്കും? എവിടെ? ഓ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം നമുക്കറിയാം. യേശു പ്രാർത്ഥിക്കുക ശിഷ്യന്മാർക്ക് വേണ്ടി, പിതാവേ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനം, അങ്ങയുടെ വചനമാ സത്യം. ആമേൻ. ഹല്ലേലൂയ. അങ്ങയുടെ വചനം സത്യമാ. അപ്പൊ ഈ വചനം തന്നെയാണ്
മാംസമായി തീർന്നതാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം മാംസമായി തീർന്നതാ യേശു. ഹല്ലേലൂയ. ആ അപ്പൊ ഇവിടെ പറഞ്ഞു സത്യം കൊണ്ട് അരമുറുക്കുക. ആമേൻ. രണ്ടാമത്തത്, അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊള്ളുവിൻ. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച്. നീതിയുടെ കവചം, കവചം ഇവിടെയല്ലേ ഇരിക്കുന്നു. ആ ഈ വെടി, ഈ തോക്കിന്റെ വെടി, ഈ ഉണ്ടയൊക്കെ വരുന്നത് അല്ലെങ്കിൽ വെടിവെക്കുമ്പം നേരെ ഇവിടെയാ. അതിനായി പടച്ച ഈ വാളാണേലും വെട്ടുന്ന ഇവിടെയല്ലേ. ആ പടച്ചിട്ട് ഇരുന്ന ഇവിടെയാ. അപ്പൊ നീതിയുടെ കവചം ധരിച്ചുകൊള്ളി. നീതിമാൻ ഒരാളല്ലേ ഉള്ളു. അതെ അതെ. ആ നീതിക്കകത്തുനിന്നല്ലേ നമ്മൾ നീതീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ക്രിസ്തു തന്നെ നീതിമാൻ. ആ നീതി കൊണ്ട് കവചം ധരിച്ചു. സത്യം കൊണ്ട് അരമുറക്കി നീതി കൊണ്ട് കവചം ധരിച്ച് ഉറച്ചു നിൽക്കുകയും സമാധാനത്തിനായുള്ള സമാധാനത്തിന്റെ സുവിശേഷത്തിനായുള്ള ഒരുക്കം ഒരുക്കമാണ്. കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. അതെ, നീതിയുടെ കവചം ധരിച്ച് ഒന്ന് ഉറച്ചു നിൽക്കേ. ആമേൻ. നീതിയുടെ കവചം ധരിച്ച് ഒന്ന് ഉറച്ചു നിൽക്കേ. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിച്ചുകൊള്ളു. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, അതിന്റെ പാദരക്ഷ അല്ലെങ്കിൽ ഷൂവ്, അത് ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ സുവിശേഷത്തിന്, ഒരാളോട് സുവിശേഷം പറയുമ്പോ സുവിശേഷം പറഞ്ഞാൽ പറയുന്ന ആളിനും മനസ്സിനകത്ത് സന്തോഷമാണ്, കേൾക്കുന്ന ആളിനും അത് തഴുകുന്ന സ്നേഹമാണ്. ആമേൻ. സുവിശേഷമാണെങ്കിൽ, സുവിശേഷമാണെങ്കിലത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അതിനുള്ള സമാധാന സുവിശേഷത്തിനുള്ള പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും സമാധാനം വർദ്ധിക്കുവാനും നിറയുവാനും ആ ഷൂസ് അല്ലെങ്കിൽ പാദരക്ഷ അണിയുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതായ നിങ്ങളെ ശക്തി ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുത്തു. ആ ദുഷ്ടന്റെ കൂരമ്പുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മനുഷ്യരിലൂടെ ഒക്കെ വരാം. അതിനെല്ലാം കെടുത്തണം. അതിനെല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ എന്നൊക്കെ പറയാം. പക്ഷെ അത് അങ്ങനല്ല. എന്നെ കെടുക്കുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊള്ളു. ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയ. ഹല്ലേലൂയ. ദുഷ്ടന്റെ കൂരമ്പുകൾ ഇങ്ങോട്ട് വരുമ്പോ, കൂരമ്പുകൾ തീ അമ്പുകൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കവചമൊക്കെ ധരിച്ച് നിൽക്കുക. രണ്ട്, പരിചയം കെടുത്തോളൂ. ഏത് പരിചയ? വിശ്വാസത്തിന്റെ പരിചയം. യേശു എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ എല്ലാം ചെയ്തതാ. ചിലതല്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാം പൂർത്തിയാക്കി. ആമേൻ ആമേൻ. എല്ലാം പൂർത്തിയാക്കി. ഏത് വിഷയത്തിന്റെ മുമ്പിലും ചങ്കു വിരിച്ചു എന്ന് പറയാവുന്ന വചനത്തിന്റെ സത്യമാത്. യേശു എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ സകലതും പൂർത്തിയാക്കി. സകലതും പൂർത്തിയാക്കി. നീ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ നോ, സകലതും എല്ലാം പൂർത്തിയാക്കി. അപ്പൊ ആ വിശ്വാസം, വിശ്വാസത്തിന്റെ നായകൻ ആരാ? നമ്മുടെ യേശു ക്രിസ്തു അല്ലേ വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇതൊക്കെ ധരിച്ചോളാനാ പറഞ്ഞു. വിശ്വാസത്തിന്റെ പരിചയ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും. ആ രക്ഷയുടെ പടത്തൊപ്പി അണിയുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുവിൻ. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. അതാ, അതും അങ്ങോട്ട് ധരിച്ചുകൊള്ളുവിൻ. പടത്തൊപ്പി എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയത്തില്ല. പടത്തൊപ്പി എഴുതിയിരിക്കുന്നത് ഹെൽമെറ്റ് എന്ന് പറയുമ്പോ അറിയാവുന്നു. ഹെൽമെറ്റ് ധരിച്ചോളാൻ. പിന്നെ ആത്മാവിന്റെ വാള്. ദൈവവചനം എടുക്കുകയും ചെയ്യും. ദൈവവചനം എടുത്തോണം. സാക്ഷാൽ വചനം തന്നെയാകുന്ന, സാക്ഷാൽ വചനം തന്നെയാകുന്ന യേശുവിന്റെ അടുക്കല്. പ്രലോഭകൻ വന്നതറിയാവല്ലോ. വന്നിട്ട് രണ്ടു മൂന്ന് വലിയ വലിയ പരീക്ഷണങ്ങൾ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. വായി തോന്നുന്നൊന്നുമല്ല പറഞ്ഞു. നമ്മളൊക്കെയാണ് എന്തായാലും പറഞ്ഞു. നമ്മുടെ അകത്തൊരു രോഷം വരുന്ന രീതിയിൽ അവരിഞ്ഞോട് സംസാരിച്ചാല് എന്തെങ്കിലുമൊക്കെ നമുക്ക് വരാം. പക്ഷെ ഇതങ്ങനല്ല.
ഇത് പരിശുദ്ധാത്മാവിൽ ജനിച്ച ആളാ. ജനനം തന്നെ പരിശുദ്ധാത്മാവില്. രണ്ടാമത് പിതാവ് അഭിഷേകം ചെയ്ത സ്നാനപ്പെട്ടു. ആ യേശുവിന്റെ അടുക്കല് വന്നപ്പം, അപ്പൊ ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ യാതും ഇതൊന്നും പറയാൻ പോകത്തില്ല. മുട്ടാതർക്കങ്ങളൊന്നും പറഞ്ഞ് നിൽക്കത്തില്ല. വചനം എടുക്കണം. വചനത്തിനകത്ത് യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ബൈബിളിനകത്ത് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് പോകല്ലോ കേട്ടോ. അധ്യായവും ബാക്കി എടുത്തു കൊടുക്കും. ഹല്ലേലൂയ്യ, ആമേൻ. അപ്പൊ ഇത് ഈ രക്ഷയുടെ ഹെൽമെറ്റ് എന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിന്റെ അർത്ഥം തന്നെ രക്ഷകനെന്നല്ലേ. ആമേൻ. അവിടെ നിന്നല്ലേ രക്ഷയും പാപമോചനവും നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ്യ. അപ്പൊ യേശു തന്നെയല്ലേ ഈ രക്ഷകൻ. പ്രിയരെ, ഗലാത്തി ലേഖനം 3:27 നമ്മൾ വായിച്ചില്ലേ, യേശുവിനോട് ഐക്യപ്പെടുവാൻ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ച നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ആയുധം എല്ലാം ധരിച്ചോ? എല്ലാ ആയുധങ്ങളും ധരിച്ചോ? ആയുധം പറ ആയുധങ്ങള്, ആയുധങ്ങൾ ധരിക്കുവാൻ ആദ്യമേ എടുത്തു. പടത്തൊപ്പി പറ. ആദ്യത്തേത് പറഞ്ഞത് രക്ഷയുടെ, അവിടെ തലതൊട്ടങ്ങ് തുടങ്ങാം. തലതൊട്ടം കൂടെ തുടങ്ങാം. രക്ഷയുടെ പടത്തൊപ്പി, ഹെൽമെറ്റ് ധരിച്ചിരിക്കുക. കർത്താവിലൂടെ കിട്ടിയ രക്ഷ, ഈ കർത്താവിലൂടെ നമുക്ക് സൗജന്യമായി കിട്ടിയ രക്ഷകന്റെ രക്ഷ, അത് നമുക്ക് തല പടത്തൊപ്പി ആയിട്ട് നിൽക്കുക. അതിങ്ങനെ നിൽക്കുക, ഹെൽമെറ്റ് ആയിട്ട്, ഹെൽമെറ്റ് ആയിട്ട് നിൽക്കുക. അതിനിപ്പോ ആരെന്തെല്ലാം അവിടുന്ന് ഇവിടുന്നും പറഞ്ഞെന്ന് പറഞ്ഞാലും ദുഷ്ടന്റെ കൂരമ്പുകളിലൂടാണ്. ഓ, അങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും കിട്ടുന്നതല്ല ഈ രക്ഷ. അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴേ ഈ പടത്തൊപ്പി ഉള്ളവൻ ഒരു കുലുക്കവും വരത്തില്ല. കറക്റ്റ് വചനങ്ങൾ അങ്ങനെ എടുത്തു കൊടുക്കും. യേശു അത് തന്നെയാ ചെയ്തത്. യേശു അത് തന്നെയാണ് വചനത്തിലൂടെ തന്നെ വന്ന പ്രലോഭകനെ പരാജയപ്പെടുത്തി വിട്ടു. അല്ലാതെ അതും ഇതൊന്നും പറഞ്ഞല്ല. നമ്മളും അങ്ങനെ തന്നെയാ. അവനാൽ പ്രാപിച്ച ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മളിൽ, അല്ലെ, ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഈ പറഞ്ഞ ദുർദിനത്തിലൊക്കെ പിടിച്ചു നിൽക്കുവാൻ എന്നെ ധരിപ്പിച്ചിരിക്കുന്ന ആയുധം ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും. ക്രിസ്തു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സർവസമ്പൂർണതയും, സർവസമ്പൂർണതയും ശരീരമായി വസിക്കുക. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആയുധങ്ങളും ധരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് എല്ലാ ആയുധങ്ങളും ആദ്യം മുതലേ പടത്തൊപ്പി വന്നു. ഒന്ന്, പടത്തൊപ്പി വന്നു. നെഞ്ചില്, രണ്ട്, കവചം, നീതിയുടെ കവചം, സത്യത്തിന്റെ, നമ്മളെ ധരിപ്പിച്ചു. ധരിക്കാനാ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊന്നും ധരിക്കാൻ പറ്റത്തില്ല. അതൊന്ന് വായിച്ച് തള്ളി വിടല്ലേ. ധരിപ്പിച്ചു കഴിഞ്ഞു ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിലൂടെ അത് നടന്നു കഴിഞ്ഞു. നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനി അറിയണം, വിശ്വസിച്ചോണം, അനുഭവിച്ചോണം, അതിൽ വളരണം, അതിൽ വളരണം. അരയില് സത്യത്തിന്റെ ബെൽറ്റ്, സത്യത്തിന്റെ ബെൽറ്റ്. കാലില് അതില് അതിട്ട് കഴിഞ്ഞു. ആ, ട്രൂത്ത് ആണ്. ആ, ആ സത്യത്തിന്റെ ബെൽറ്റ്. കർത്താവാണ് സത്യം, കർത്താവാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. ഓക്കെ. കാലിലോട്ട് വരുമ്പോ, കാലിലോട്ട് വരുമ്പോ സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കം, ഒരുക്കം. സമാധാന സുവിശേഷം വാ പറയേണ്ടത് കേട്ടോ. കേൾക്കുന്നവന്റെ തല പൊട്ടി പോകുന്ന രീതിയൊന്നും പറയില്ല. അതെ, സമാധാന സുവിശേഷത്തിനുള്ള പാദരക്ഷ അണിയിച്ചിരിക്കുക. പറയുന്നവന് സമാധാനം ഉണ്ടാവണം, പറയുന്ന ആൾക്ക് സ്വസ്ഥത വേണം. ഇത് കണ്ണു ഉരുട്ടി പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളോടൊന്നും ഇതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നൊന്നും പറയുന്ന അല്ല സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ ഒരുക്കം കേട്ടോ. കാലിലോട്ട് പോയി, അത് കാലിലോട്ട് പോയി. പിന്നെ വലത്തെ കയ്യില്, വലത്തെ കയ്യില് പരിച, ഇടത്തെ കയ്യില പരിച, ഇടത്തെ കൈ പരിച, വലത്തെ കൈ വാള്. ആ, വിശ്വാസത്തിന്റെ പരിച. തടയുക, വെട്ടുക, തടയുക, വാള് തടയുക, പരിച കൊണ്ട് തടയുക, വാള് കൊണ്ട് വെട്ടുക, പരിച കൊണ്ട് തടയുക, വാള്. വാചനമാകുന്ന എടുക്കണം. അപ്പം നമ്മൾ വചനം വായിച്ചെന്നേ കുറച്ചൊക്കെ നമ്മുടെ അകത്തിരിക്കണേ. വചനം അറിയാൻ മേലാതെ എങ്ങനെ എടുത്ത് വെട്ടാൻ പറ്റും? തലണ്ണയുടെ സൈഡ് വെച്ചാ പോരാ പേടി മാറാൻ. അതെ, അതെ. ഈ ബൈബിൾ എന്ന് പറയുന്നത് അങ്ങനെ വെച്ചാ പോരാ. നമ്മൾ ഉറങ്ങുമ്പോഴേ അതിന്റെ കീഴിൽ, ആ തലമണയുടെ കീഴിൽ അല്ലല്ലോ. അതിനകത്തുള്ള വചനം
ആത്മാവും ജീവനുമാ എന്നിലേക്ക് വരുമ്പോ അത് അകത്ത് വരണം. അതിനെല്ലാ ദിവസങ്ങളിലും നിർബന്ധമായിട്ടും പ്രിയപ്പെട്ടവരെ ഈ ജീവന്റെ വചനം വായിക്കണം കേട്ടോ. ആ യോഹന്നാന്റെ സുവിശേഷമൊക്കെ അങ്ങ് വായിലെ, അത് കഴിഞ്ഞ് അങ്ങ് മുന്നോട്ട് പോട്ടെ, ലേഖനങ്ങളൊക്കെ അങ്ങോട്ട് കയറി ഇറങ്ങി. ആമേൻ. ഹല്ലേലൂയ്യ. എന്നിട്ട് ഇടങ്കയില് പരിചയം, വലങ്കൈ വാളും പിടിച്ചു. അപ്പൊ ഇപ്പൊ രണ്ട് ചിത്രമാണ് അല്ലേ? അതെ. ഒന്ന് ആയുധമില്ലാത്ത സാത്താൻ, ആയുധമില്ലാത്ത ഒരായുധവും ഇല്ലാത്ത നിരായുധനായ സാത്താൻ, നിരായുധനായ സാത്താനും എല്ലാ ആയുധവും ധരിച്ച ജോസ്, എല്ലാ ആയുധം ധരിച്ച ഞാനും നമ്മളും, എല്ലാ ആയുധവും ധരിപ്പിച്ചിരിക്കുക എപ്പോഴാ? ഹലോ, മാമോദീസായിലൂടെ. ഹല്ലേലൂയ. മാമോദീസായിലൂടെ സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് എന്തുവാ? അതാ ആ ഒരു പോയിന്റ്, അതാ ഞാൻ ചോദിക്കാൻ വന്നേ. ജോസഫ് ഇത് പറയുമ്പോഴും ഇന്നിപ്പോ ഇന്ന് രാവിലെ തന്നെ ഒരു ഷാജി എന്ന് പറഞ്ഞ ബ്രദർ അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു. അവൻ പറയാണ്, ബ്രദറെ പൈശാചിക പീഡനം കൊണ്ട് അസഹനീയമായി ഈ രാജ്യത്ത് വന്നിട്ട് 21 വർഷമായി. യു എയില് ഗൾഫ് രാജ്യത്ത് പോയി കഷ്ടപ്പെടുക 21 വർഷമായി. ഞാൻ വോയിസ് മെസ്സേജ് മൊത്തം കേൾപ്പിക്കുന്നത് മോശമല്ല ഇതുപോലെ ലൈവിൽ, പക്ഷെ അതാണ് അവസ്ഥ. പിശാജ്, പിശാജ് പീഡ കൊണ്ട് മടുത്ത് ജീവിതം. കുടുംബത്തിൽ ഇവിടെ പ്രശ്നം, അവിടെ ആരോഗ്യ പ്രശ്നം, അവിടെ ഇൻഷുറൻസ് ഒന്നും കവറേജ് കിട്ടാതെ 2 സർജറിക്ക് വിധേയനായി. ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ കടവായി, അവിടെ കടവായി. അപ്പൊ ഈ ആയുധം വെപ്പിച്ചു, നിഷ്കാസനം ചെയ്തു, നിരുപാധികം അവനെ പരാജയപ്പെടുത്തിയിട്ടും ഇങ്ങനെ വ്യക്തികളുടെ മേലുള്ള, ഇപ്പൊ ഈ ഷാജി ബ്രദറിന്റെ കാര്യം പറഞ്ഞ പോലെ, ഇപ്പൊ ഇതുപോലെ ലൈവായിട്ടൊന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ഒക്കെ പലരുടെയും ജീവിതത്തില് അലർജി ആയിട്ടും ഷുഗർ രോഗമായിട്ടും പല പീഡകളൊക്കെ ആയിട്ട് വരുമ്പോ എങ്ങനെ ജോസ്ഫ് അതിനൊരു മറുപടി കൊടുക്കുന്നത്? അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണ്? പിശാജാണോ അല്ലെങ്കിൽ പിശാജ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണ്? ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോ ഒന്ന് നമ്മള് ഇതിനകത്ത് അറിയേണ്ട സത്യം, ഈ കർത്താവിനെ പറ്റി ഒന്ന് ഒന്ന് വാസ്തവമായിട്ടൊന്ന് അറിയുക. അറിയണമെങ്കിൽ അറിയുന്നതാണല്ലോ ഈ ശുശ്രൂഷകളൊക്കെ, അറിഞ്ഞുകൊണ്ട് അതിനകത്ത് വളരുക. അപ്പൊ ഇത് ഈ തിരിച്ചറിവ് നമ്മളിത് വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, പക്ഷെ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങോട്ട് എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ ഭൂമിയിലാകുമ്പോ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചില്ല. ശിഷ്യന്മാരോട് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16:33 യേശു പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ട്. ഞെരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് അറിയാവൂ. നമ്മുടെ ഈ ഫുഡിന്റെ ഐറ്റം കൊണ്ട് തന്നെ ശരീരത്തിന് പല രോഗങ്ങൾ വരാം. ഫുഡിന്റെ കൊണ്ട് തന്നെയാ കൂടുതലും വരുന്നത്. അപ്പോ ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞിട്ട് യേശു എന്നാ ഇനി അത് അനുഭവിച്ചോണ്ടങ്ങ് നിങ്ങൾ ജീവിച്ചോളാന്നല്ല പറഞ്ഞിരിക്കുന്നു. എങ്കിലും നിങ്ങൾക്ക് ഭൂമിയിൽ ഞെരുക്കങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ സംഭവത്തെ മുഴുവൻ ജയിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ജയിച്ച യേശു ക്രിസ്തു ഞാനാകുന്ന ആത്മാവിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് വർദ്ധിക്കും തോറും വർദ്ധിക്കും തോറും ഇതൊന്നും കണ്ട ആരും ക്ഷീണിക്കത്തില്ല. ഇതിന്റെ എൻഡ് കാണാൻ നോക്കും, ഇതിന്റെ എൻഡ് കാണാൻ നോക്കും. എന്റെ കഷ്ടതയുടെ എൻഡ് ഞെരുക്കത്തിന്റെ അവസാനം കിരീടമാണെന്ന് തിരിച്ചറിഞ്ഞവർ കർത്താവിന് നന്ദി പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ജോസ് ഞാൻ പറയുന്നത് 2 രീതിയിലാണ്, അങ്ങനെ ഞാൻ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഞെരുക്കം ഒന്ന് നമ്മെ കിരീടത്തിലേക്ക് നയിക്കുന്നു, ഒന്ന് ഈ ഞെരുക്കം സൗഖ്യത്തിലേക്ക് നടക്കുന്നു. അതാണ് ഉദ്ദേശം. ഒന്ന് ഈ ഞെരുക്കം എന്ന് പറയുന്നത് ഈ രോഗമൊക്കെ ഞെരുക്കത്തിൽ പെടുന്ന അല്ലേ? അതെ അതെ. സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഈ പറയുന്ന ഞെരുക്കം എല്ലാം. അപ്പൊ ഇവിടെ നമ്മള് വിശ്വാസത്തിന്റെ കാര്യം തന്നെ അറിയാവല്ലോ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. അതെ അതെ. എബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. അപ്പൊ ഞാന് പ്രത്യാശിക്കുക എന്റെ ഈ രോഗം യേശുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യം തന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ച് പോകുന്നില്ല. അന്നേരവും പോകുന്നില്ലെന്ന് വിചാരിക്കുക.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. അപ്പം എന്ന് ഇത് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നു അന്ന് വരെയും എനിക്ക് സൗഖ്യം തന്നതിനായിട്ട് നന്ദി. പറഞ്ഞോണ്ടിരിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യം തന്നു കഴിഞ്ഞതിനായി നന്ദി. ദിവ്യ ആരോഗ്യം ഇത് പറയും തോറും പറയും തോറും ഈ രക്ഷ അങ്ങ് അതരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് ഈ രക്ഷ ഉണ്ടാകുന്ന നമുക്കറിയാവുന്നത്. അപ്പൊ നമ്മള് ഏത് വിഷയത്തിന്റെ മേലാ ഇത് പറയുന്നത്, അത് വ്യാപിക്കാൻ, അത് അവിടെ പടരാൻ തുടങ്ങും. അല്ലാതെ നമുക്ക് കർത്താവിനോട് ഒരുപക്ഷെ ബ്രദർ ഷാജി ഇത് കാണുന്നുണ്ടോ? അപ്പം ബ്രദർ ഷാജിയോട് എന്താണ് പറയാൻ? ഷാജിക്ക് എന്നാ കുഴപ്പം? അല്ല, ഷാജിയുടെ കാര്യമായി പറഞ്ഞു. വലിയ ഒന്നിനു പുറകെ ഒന്നൊന്നായ പീഡകളിലൂടെ കടന്നു പോവാ. അപ്പൊ അതിന്റെ അകത്ത് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. യേശു പൂർത്തിയാക്കിയ രക്ഷ, യേശു പൂർത്തിയാക്കിയ രക്ഷ എന്റെ മേൽ വന്നു കഴിഞ്ഞു, എനിക്കത് ലഭിച്ചു കഴിഞ്ഞു. പിതാവേ ആ ഷാജിയോ കൂടെ ഒക്കെ ഷാജി പറയാ, ഇത് കാണുന്നില്ല, സത്യമാണ് പറയുന്നത്, ജോസ്യാൻ പറയുന്നത് സത്യമാണ്, പക്ഷെ എന്റെ ജീവിതം, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുന്നില്ല. ആദ്യമേ ഇത് ആത്മമണ്ഡലത്തിലാണ് ഇതിന്റെ പ്രവൃത്തി നടക്കുന്നത്. ഓക്കെ, ആത്മമണ്ഡലത്തിൽ നമ്മളിപ്പോ ഈ ജഡിക മണ്ഡലത്തിൽ അല്ലല്ലോ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, ആത്മമണ്ഡലത്തിലാണ്. ശരീരം കൊണ്ടാ ചെയ്യുന്നത്, പക്ഷെ ഇതിന്റെ ആത്മീയമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അപ്പൊ ഈ ആത്മീയ ആത്മമണ്ഡലത്തിൽ ഇതിന്റെ പ്രവൃത്തി നടന്നു എന്ന് വിശ്വാസ ഞാൻ കണ്ടുകൊണ്ട് കണ്ടോണ്ട് കർത്താവ് എന്നെ സുഖപ്പെടുത്തിയതിനായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സുഖപ്പെടുത്തിയതിനായിട്ട് നന്ദി പിതാവേ എന്നൊന്ന് പറഞ്ഞു തുടങ്ങി. ഒരു പീഡ ഒരു ഒരു നരകശക്തിക്ക് വിശുദ്ധ ഒന്ന് വിശുദ്ധനാന്ന് പറയണം കേട്ടോ. ഹലോ, അതിനകത്ത് ഒരഴിവുമില്ല. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദവിയാണ്, അതിനകത്തും താഴല്ലേ. അത് ആ നിലവാരത്തിൽ വിശുദ്ധൻ ഇവിടെ വാഴുവോ വീഴുവോ? തീർച്ചയായിട്ടും വാഴ. വിശുദ്ധൻ വാഴ്ച്ച, കാരണം യേശു ക്രിസ്തു എന്ന ഏകന്റെ ജീവനാൽ വാഴുകയാണ് നമ്മൾ. അതങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പൊ ഈ റോമാലേഖനം 5-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് അത് മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിൽ നാം അഭിമാനിക്കുന്നത്, എന്നാൽ കഷ്ടത സഹനശീലവും. ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് എക്സ്പ്രസ് ചെയ്താൽ, അതായത് ഇതിന്റെ മറ്റൊരു മുഖം. നമ്മുടെ ഡോക്ടറെ സ്ഥിരമായി സഹനശീലവും, സഹനശീലവും ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പൊ ആ ഒരു ഫാക്ടർ, ഇപ്പൊ ഒരു 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 പ്രശ്നം, ഒരു പർട്ടിക്കുലർ പ്രശ്നം കുറച്ച് സമയത്തേക്ക് തുടരുന്നുവെങ്കിൽ, ആ തുടരുന്ന പ്രശ്നത്തിലൂടെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സഹനശീലവും കൂടെ ഉളവാകാനാണ്. സഹനശീലവും ആത്മധൈര്യവും, ആത്മാവിന്റെ ധൈര്യവും, സഹനത്തിലൂടെ അങ്ങ് ശീലിപ്പിക്കുക, സഹനശീലമായി മാറും. അങ്ങനെ സഹനശീലം ഉള്ള ആളായിരുന്നു നമ്മുടെ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചപ്പോ. അപ്പം ആ നിലവാരത്തില് നമ്മൾ കാണേണ്ടത് ഈ പറഞ്ഞ കഷ്ടം ഉപദ്രവമൊന്നുമില്ലേ? മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ കഷ്ടതകളിൽ എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കും. അപ്പൊ ഈ അവസാനം വരുമ്പോ കണ്ടോ ഇതെവിടാ കൊണ്ടുവരുന്നത്? പ്രതീക്ഷയല്ല, വലിയ പ്രത്യാശയ. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടായി ഈ അപ്പസ്തോലന്മാർ ഇത് എഴുതുന്നത്. അല്ലാതെ നിങ്ങൾക്ക് മാത്രം അനുഭവിച്ചോളാൻ പറഞ്ഞില്ല, അവരെല്ലാം ഇത് ഓരോ ദിവസങ്ങളിലും അനുഭവിച്ചുകൊണ്ട് തന്നെയാ ഇത് എഴുതുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോ ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ നിൽക്കുന്ന മക്കള് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡോക്ടറെങ്കിലും സ്ഥിരമായിട്ട് പറയുന്നല്ലേ, നിങ്ങൾ അതങ്ങ് ഏറ്റെടുക്കണം. കേട്ടാ മാത്രം പോരാ, വിശ്വസിച്ച് അങ്ങ് ഏറ്റെടുക്കണം. ഇതിന്റെ അവസാനം ഒരു കിരീടം തന്നെ. നശിപ്പിച്ച് കളയാൻ വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതി അല്ല നശിപ്പിക്കുന്നത്, പിശാച് നശിപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുക എന്ന പദ്ധതിയാ നമ്മുടെ കർത്താവിന്. അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല. പിശാച് എന്ന് പറയുന്ന അങ്ങനെ വിളിക്കുന്നു. ഞാൻ വന്നത് നിത്യജീവൻ ഉണ്ടായി, ഞാൻ വന്നത് ജീവൻ സമൃദ്ധമായിട്ട്. ഒത്തുവരുത്തമല്ല, സമൃദ്ധമായ ജീവൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാ. അതുണ്ടായിരിക്കും. യേശു ആത്മാവാകുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായിട്ട് ഇവിടെ ഇറങ്ങി വന്നത് തമാശ പറയാനല്ല. ഓരോ വാക്കിനകത്തും ജേസി പ്രത്യേകം പറയുക, ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനും. അപ്പൊ ആത്മാവും ജീവനുമാണ് ഈ വചനം. അപ്പൊ അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ,
ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് അതവിടെ നിൽക്കണം. നിവൃത്തിയായി എന്ന് വിശ്വസിച്ചാൽ നിവൃത്തിയാവുക തന്നെ ചെയ്യും. നിവൃത്തിയായെന്ന് വിശ്വസിച്ചാൽ അത് അങ്ങനെ തന്നെയാ. പിതാവേ നന്ദി പറഞ്ഞോളൂ. ആമേൻ. നന്ദി പറയുമ്പോ അത് ജീവിതത്തിൽ അത് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഓരോ മക്കൾക്കും രണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നന്ദി യേശുവേ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ്, അത് വലിയൊരു ചിന്തയാണ്. അതായത് എത്രത്തോളം ഇത് വിളിച്ചു പറയാൻ കഴിയുന്നു, എത്രത്തോളം ഇത് പ്രായോഗികമാക്കാൻ കഴിയുന്നു, അത്രത്തോളം ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അതായിരുന്നു പറഞ്ഞത്. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു, എത്രത്തോളം ഫീഡ് ചെയ്യുന്നു, അതിന് എത്രത്തോളം ആഹാരം കൊടുക്കുന്നു, അതിനനുസരിച്ച് അത് വലുതാവും. വലുതാവും തോറും അത് അതിന്റെ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങും. അത് തന്നെ എക്സാക്ട്ലി ആ ഒരു ഇത് തന്നെ. വലിയൊരു തിരിച്ചറിവ് എന്നൊരു വലിയ കൺവിക്ഷൻ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ ഇടവരട്ടെ. കൊലോസോസ് ലേഖനത്തില് പ്രത്യേകിച്ച് രണ്ടാമത്തെ അധ്യായത്തില് വാഴ്ചകളെയും അധികാര ആധിപത്യങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ ഈശോ കൊണ്ടാടിയ ആ വിജയത്തിലേക്കാണ് കർത്താവ് നമ്മെ ഐക്യപ്പെടുത്തി, മാമോദിസയിലൂടെ ഐക്യപ്പെടുത്തി. ജോസ്റ്റാൻ പറഞ്ഞപ്പോഴേ ആദ്യമേ പറഞ്ഞു ഇതൊരു വലിയ കർമ്മമാണ്, പക്ഷെ ഇതൊരു വലിയ മർമ്മമാണ്, ഇതൊരു വലിയ രഹസ്യമാണ്. ആ രഹസ്യത്തിൽ നമ്മൾ വാസ്തവത്തിൽ പരികർമ്മം ചെയ്ത് സഭ പരികർമ്മം ചെയ്ത് നമുക്കായി ഒരുക്കിയത്, ആ രഹസ്യത്തിൽ നമ്മുടേതായി മാറിയത് ആ ക്രിസ്തുവിന്റെ കുരിശിലെ വിജയമാണ്. ആ വിജയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ അതർ സൈഡിൽ നമ്മൾ തിരിച്ചറിയുകയാണ്, നിരായുധനായ പിശാചും ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച ദൈവത്തിന്റെ മക്കളും. അപ്പൊ ഏതെങ്കിലും ഒരു പരാജയം നമ്മുടെ മുമ്പിൽ ഇന്ന് വരുന്നുവെങ്കിൽ അതിന് മൂന്ന് കാരണം ഇവിടെ വ്യക്തമായിട്ട് നിരത്തി കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ കാരണമാണ് പറഞ്ഞത് ഇഗ്നറൻസ്, അറിവില്ലായ്മ. എന്താണ് യേശു കുരിശിൽ ഇന്നാള് പറഞ്ഞ ആ ഉദാഹരണം എന്ന് പറയാം. അതായത് പറ്റിക്കാൻ പറ്റും, സാത്താൻ ഇന്നും കീഴടങ്ങിയെങ്കിലും അവൻ പരാജയപ്പെട്ടു എങ്കിലും ഈ വാർത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ അവന് കബളിപ്പിക്കാൻ കഴിയും അല്ലെ. പിശാചിന്റെ തന്ത്രങ്ങളും കൗശലം, ആ കൗശലങ്ങൾ, ആ കൗശലത്തിനകത്ത് കൗശലത്തിനകത്ത് വീഴും, അറിവില്ലാത്തവൻ വീഴും. അതെങ്ങനെയാ, അതെങ്ങനെയാ അവന്റെ അടുത്ത് വന്ന് എന്ത് പറയും? അവന്റെ അടുത്ത് വന്ന് പറയുന്നു പറഞ്ഞ ഒന്ന്, അവൻ ഈ ഈ പറയുന്ന ആളിനെ ഇയാളെ ആക്കി വെച്ചിരിക്കുന്ന പദവി അറിയത്തില്ല. ആ യേശുവിന്റെ കുരിശ് മരണത്തിലൂടെ ആത്മാവാകുന്ന എന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാക്കി എന്നുള്ള കാര്യം അറിയത്തില്ല. അറിയാതെ വരുമ്പോ പിന്നെ ആകെപ്പാടെ പേടിയുള്ളത് പിശാചിന്. ഭയമാണ് ഇതിനകത്ത് മെയിൻ, അവന് കയറാനുള്ള അവസരവും പ്രവർത്തിക്കാനുള്ള അവസരവും എല്ലാം. അതുകൊണ്ടാണല്ലോ യേശു എപ്പോഴും വരുമ്പോ പറയുന്നത് ഭയപ്പെടരുത്, ആ ഭയപ്പെടണ്ട, ഞാനാണ്. അത് ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴാ ഉറപ്പോടെ പറഞ്ഞത് ഭയപ്പെടരുത്. ഞാനാണ് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കി. നമ്മുടെ പരാജയങ്ങൾ മുഴുവൻ കുരിശിന്റെ ചുവട്ടിൽ പിശാച് അതിന്റെ പരാജയത്തിന്റെ എല്ലാം, ദൈവം പരാജയത്തിന്റെ പുറകെ നിൽക്കത്തില്ലോ. ഇല്ല അങ്ങനെയാണോ ജോബിനോ? അത് പിന്നെ അവിടെ വെച്ച് ഈ പിശാച് അങ്ങ് ബാധിച്ചത് കൊണ്ട് അങ്ങോട്ടൊന്ന് വിട്ടെന്നുള്ളതേ തന്നെയാണോ? അന്ന് നമുക്ക് മധ്യസ്ഥനൊന്നും ഇല്ലല്ലോ. യേശുക്രിസ്തു മധ്യസ്ഥനായിട്ട് അന്ന് അവിടെ ഇല്ലല്ലോ. മനുഷ്യനായിട്ട് ഇവിടെ വന്ന് നമ്മുടെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയൊന്നും ഇല്ലല്ലോ. അതിന് മുമ്പാണ് അതൊക്കെ നടന്നത്. ഇന്ന് അതൊന്നും നടക്കത്തില്ല. കാരണം പിതാവിന്റെ അടുക്കൽ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നോണ്ട് ഇവിടെ അന്നത്തെ പോലെ ജോബനായിട്ട് കളിപ്പിച്ച പോലെ ഒന്നും നടക്കത്തില്ല. ആ ഒരു ലൈനുമായിട്ടൊക്കെ വിടണം. അപ്പൊ അതുകൊണ്ടാണ് ഈ യേശു പറഞ്ഞത് നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. നിങ്ങൾ പോയി എന്റെ പേര് പറയുമ്പോ അവന് മനസ്സിലാവും. ആ അല്ലേ, പിശാച് എന്ന് പറയുന്ന സാധനത്തിന് മനസ്സിലാവും, വേറെ ഒന്നും ചെയ്യണ്ട. എന്റെ പേര് പറഞ്ഞ എന്റെ നാമം എന്ന് പറയുമ്പോ തന്നെ പല ആൾക്കാർക്കും അറിയത്തില്ല എന്താണ്, വേറൊന്നും അല്ല, എന്റെ പേര് പറഞ്ഞാ മതി. തോൽപ്പിച്ചവന്റെ പേര് പറഞ്ഞാ, നിങ്ങളെ പിശാചിനെ തോൽപ്പിച്ചവന്റെ പേരൊന്ന് പറഞ്ഞാ മതി. നിങ്ങളെ തോൽപ്പിക്കാനൊന്നും പോണ്ട. ഏ, അത് നടക്കുന്ന കാര്യമല്ല, നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിശാചിനെയും നരകത്തെയും എല്ലാം പരാജയപ്പെടുത്തിയവൻ നമ്മുടെ അകത്ത് വാഴുകയാണ്. ആ ഒരു നാമം നമുക്ക്, അതുകൊണ്ടാണ് എപ്പോഴും യേശു പറഞ്ഞത് നിങ്ങൾ ഭൂതത്തെ പുറത്താക്കുമെന്ന് യേശു പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്റെ നാമത്തിൽ അല്ലേ. അതെ, പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് നിയോഗിച്ചയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം, അവർക്ക് ശക്തിയും അധികാരവും കർത്താവ് കൊടുത്തു. എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എന്റെ നാമത്തിൽ നിങ്ങൾ മറുഭാഷകൾ സംസാരിക്കും, എന്റെ നാമത്തിൽ നിങ്ങൾ ദോഷകരമായതിനെ ജയിക്കും. എന്റെ നാമം, യൂസ് മൈ നെയിം. When you use that particular name, ആ ഒരു നാമത്തെ ഉപയോഗിക്കുമ്പം മറുഭാഗത്ത് പരാജിതനായിട്ടും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, ഇപ്പോഴും എനിക്ക് നിന്റെ വീട്ടിൽ സ്ഥാനമുണ്ട്, നിന്റെ വ്യക്തിത്വത്തിൽ എനിക്ക് സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞ് വാഴുന്ന ഏതെങ്കിലും
നമ്മുടെ നമ്മൾ കൽപ്പിച്ചാക്കിയ നമ്മൾ കൽപ്പിച്ചു കൊടുത്ത അധികാരത്താൽ വാഴുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി അതിന്റെ മേളിലാണ് നമ്മൾ പോയി പരാജയപ്പെടുത്തിയവന്റെ നാമം പറയും. അത് അതാണല്ലോ അത് കുരിശിൽ പരാജയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ. അതെ അതെ നാമം കുരിശിൽ പരാജയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ 72 പേരെ വിട്ട കാര്യമൊക്കെ അറിയാമല്ലോ ലൂക്കായില് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. അപ്പൊ അവിടെയും ഇവരെ പോയിട്ട് വലിയ സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറയുന്നതിനെന്ന് അറിയാമോ? കർത്താവേ അങ്ങയുടെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾ കീഴടങ്ങും അങ്ങയുടെ നാമത്തിൽ. നാമത്തിൽ അങ്ങയുടെ അന്നേരം അവിടെ നാമമാ പറയുന്നത്. അത് കഴിഞ്ഞ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വരുമ്പോ മുഴുവൻ പത്രോസ് ലീഗ നടന്നു പറയുന്ന യേശുവിന്റെ നാമത്തിൽ പൊന്നും വെള്ളി എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിരക്ക് തരുന്നു കർത്താവായ യേശുവിന്റെ നാമത്തിൽ അല്ലേ. അതെ. അപ്പൊ അവിടെ അതിന്റെ ഉയർത്തെഴുന്ന ക്രൂശ് മരണം ഉയർത്തെഴുന്നേപ്പം പിശാചിനെ മൊത്തത്തോടെ നരകത്തെ മുഴുവൻ അവിടെ അധികാരം എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളതാ. ഇവിടെ ഇതിനു മുമ്പ് ഇവിടെ നടന്നത് ആ മരുഭൂമിയിലെ പരീക്ഷ സമയത്ത് തോറ്റോടിപ്പോയവൻ. അതെ അതെ അതെ. മരുഭൂമിയിലെ പരീക്ഷ സമയത്ത് തോറ്റോടിയല്ലോ. അത് കഴിഞ്ഞ പിന്നെ ഈ നാമത്തിനിടക്ക് കളിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവന്റെ നാമം പറയുമ്പോ ഒരു ശക്തിക്കും അടുക്കാൻ കഴിയില്ല. അതാണ് അടുക്കാൻ കഴിയത്തില്ല എന്ന് എന്റെ അകത്ത് ഉറപ്പിച്ച് എന്റെ അതരം കൊണ്ടങ്ങ് പറഞ്ഞു. എന്റെ ബ്രദറെ ഞാൻ വിശ്വസിച്ച പോരെ പോരെ ബ്രദർ, വിശ്വസിച്ച മാത്രം പോരെ. വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോഴാണ് നീ രക്ഷ പ്രാപിക്കുന്നതാണ് റോമാ ലേഖനം 10:10. ലോകം അങ്ങനെ പറയുന്നത് നീ ആരാ നീ പറ നീ ആരാ നീ കാണിക്കേ. ഇത് ഞാൻ തന്നെയാ, ഇത് ജോസഫ് മാത്യു ആന്നേ, ഇത് സജിത് ജോസഫ് ആന്നേ. ഐഡി കാർഡ് കാണിക്കാനാ പറയുന്നത്. നിന്റെ തമ്പ് കാണിച്ച് തമ്പ് നോക്കട്ടെ, തമ്പ് നോക്കട്ടെ. ഇത് നീയാന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൂവ് ഇറ്റ്, നീയാണ് നീ എന്ന് തെളിയിക്ക്. ലോകം അതെല്ലാം കാണിക്കുന്നത്. നിന്റെ കണ്ണൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ, നെറ്റി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. എംബസിക്കാരന് വേണ്ടിയത് കണ്ണാ. തമ്പ് ആധാർ കാർഡ് എടുക്കാൻ പോകുമ്പോ എന്നെ പറയുന്നത് ഇങ്ങോട്ട് വെച്ചേ നോക്കട്ടെ അല്ലേ. അത് ലോകം പറയുന്നത് പ്രൂവ് ഇറ്റ് എന്നാ. കർത്താവും പറയുന്നത് അത് തന്നെ, നീ എന്താണെന്ന് കാണിക്കും, നീ എന്താന്ന് വിളിച്ചു പറ ആരാണെന്ന്, എങ്ങനെ എന്താണെന്ന്, ഇനി എന്താക്കിയെന്ന് അല്ലേ. അത് വിളിച്ചു പറ അവിടെയാണ്. വിളിച്ചു പറയാൻ തുടങ്ങുമ്പോ തന്നെ ആ വീട്ടിൽ ഈ ലൈറ്റ് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന പോലെ തന്നെ പ്രകാശം. ആമേൻ 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 ആമേൻ. ലൂക്കോസ് മർക്കോസ് 16:17 സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് ആ വാക്യം. എന്റെ നാമത്തിൽ അടയാളങ്ങള് കണ്ടോ, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ കണ്ടോ ഭൂതങ്ങളെ ബഹിഷ്കരിക്കും. എന്റെ നാമത്തിൽ പേര് പറ എന്റെ പേര് പറഞ്ഞാ മതി. കാരണം ഞാൻ തോൽപ്പിച്ചതാ, തോൽപ്പിച്ചവന്റെ പേര് എന്ന നരകത്തിന്റെ ശക്തികൾക്കെല്ലാം അറിയാം. അതെ അതെ. ഇനി ആ നാമം, ആ നാമത്തിന്റെ ശക്തി സ്വർലോകരുടെയും ഭൂലോകരുടെയും അല്ലേ, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങും, എല്ലാ മുട്ടുകളും മടങ്ങും, എല്ലാ നാവും ഏറ്റുചൊല്ലി യേശു ക്രിസ്തു കർത്താവ്. യേശു ക്രിസ്തു കർത്താവ്. യേശു കർത്താവെന്നല്ല, യേശു ക്രിസ്തു. യേശു ക്രിസ്തു രണ്ടും കൂടെ ചേരുക. യേശു ക്രിസ്തു, യേശു ക്രിസ്തു കർത്താവ്, കർത്താവെന്ന് ദൈവം നാം മഹത്വത്തിനായി ഏറ്റു പറയുക. ദൈവം ദൈവത്തിന്റെ മഹത്വത്തിനായി, പിതാവിന്റെ മഹത്വത്തിനായി. ആ മഹത്വം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കും ആ സമയത്ത്. അത് നമ്മൾ കേട്ടത് ഇത് ഇപ്പൊ മാത്യദീപമായിട്ട് ഇന്ന് കബളിപ്പിക്കപ്പെടരുത്. അതാണ് ഏറ്റവും വലിയൊരു, ഇന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇന്ന് ആ ഭാഗത്ത് ചില സ്വാധീനങ്ങളുണ്ട്, അവരെന്തോ ചെയ്തിട്ടുണ്ട്, അയൽവക്കംകാരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക, സ്വീകരിക്കരുത്. അന്നേരം തന്നെ പറയണം, ഇല്ല അങ്ങനെ അല്ലല്ലോ വചനം പറയുന്നേ. വചനം പറയുന്നത് അല്ലേ, വചനം പറ ഒന്നും ഒന്നും അത് യേശു പറഞ്ഞതാ. അതെ, ഒരിക്കലും ഒരു ദോഷവും ഒരു ഉപദ്രവവും നിനക്ക് വരത്തില്ല. അല്ല, ഇവരാരും അപ്പസ്തോലന്മാരാരും, നമ്മള് അത് കഴിഞ്ഞിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുമ്പോ അവരാരും ഈ ആഭിചാരത്തെയും മന്ത്രവാദത്തെയും ഒന്നും ഭയക്കുകയല്ലായിരുന്നു. മന്ത്രവാദികളൊക്കെ ഇവരെ പേടിക്കുകയായിരുന്നു. അതുള്ളടത്തോട്ട് പോവും, മന്ത്രവാദത്തിന്റെ കൂട്ടിലോട്ട് കയറി ചെല്ലുക. അത് അവർ നമ്മൾ ഫിലിപ്പീനൊക്കെ ചെല്ലുമ്പോഴും അത് തന്നെയാണ് കാണുന്നത് അല്ലേ. അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു അവരാരാണെന്ന്. ഇത് അന്നത്തെ ഇന്നത്തെ നമ്മളുടെ വ്യത്യാസം എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മള് പേടിച്ചോടുക. അതെ, ഇങ്ങനെ ഉള്ളടത്ത് ആ ഏരിയയിൽ പോലും സ്ഥലം പോലും മേടിക്കും. അവിടെ എന്നെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ വസ്തു വേണ്ടെന്നാ പറയുന്നേ. ഇവിടെ ആരോ മരിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പിലത്തെ ഓണർക്ക് അവരുടെ ഭാര്യ മരിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചു. അപ്പൊ അങ്ങോട്ട് കേറി ചെല്ലുക, ഇവരങ്ങോട്ട് പോവാ.
അപ്പൊ ഇതൊരു വലിയ തിരിച്ചറിവാണ് അത്. ആ തിരിച്ചറിവാണ് നമുക്കും നമ്മുടെ അകത്തും എഴുതപ്പെടേണ്ടത്. യേശു പറഞ്ഞത് അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ അങ്ങ് ഉറപ്പിക്കും. മനസ്സോ ഹൃദയം കൊണ്ട് ഉറപ്പിക്കുക, ഹൃദയം കൊണ്ട് ഉറപ്പിച്ച് അതരം കൊണ്ട് പറയും, അതരം കൊണ്ട് പറയും. അത് അപ്പൊ അത് പ്രായോഗികമായിട്ട് വരും. അപ്പൊ അത് പറയുമ്പോഴാണ് അത് നമുക്ക് അനുഭവിക്കാം. ഇവനും ഇവനും അറിഞ്ഞു, ഇവളും അറിഞ്ഞു. ആ ഒരു പോയിന്റ് അല്ലേ, ഇവളും അറിഞ്ഞു, അയ്യോ ഞാൻ ഇത്രയും നാൾ ഇവളെ ഇങ്ങനെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുകയായിരുന്നു, ആണ്ട കിടക്കുന്നു, ഇവളും ഇപ്പൊ അറിഞ്ഞു, ഞാൻ ഇനി എന്റെ കയ്യിൽ ഒരായുധവും ഇല്ല, പഴം മുറിക്കാൻ പോലും ഒരു കത്തി എന്റെ കയ്യിൽ ഇല്ല എന്ന് ഇവളും അറിഞ്ഞു. എന്റെ ദൈവമേ, ഇവളിത് അറിയാതെ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ നീ എനിക്ക് എന്തൊക്കെ ഏതൊക്കെ ഈ സമയത്ത് വല്ല സീരിയലും കണ്ടിരുന്നാ പോരെ, വെറുതെ സൂം ലൈവ് എന്നും പറഞ്ഞിരിക്കും. നീ ഇത് കേട്ടിട്ട് ഇനി നിന്റെ ബെഡ്റൂമിൽ നിന്ന് നീ ജയാളിയാന്നും നിഷ്കാസനായതാന്നും നിരായുധനായതാന്നും ഒക്കെ പറഞ്ഞ് വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കാതെ എന്റെ പൊന്നുമോനെ നീ പോയിട്ട് അമ്മായിമേ മരുമകളും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന പോലെ പോയിരുന്നു കാണും. അതെ, അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടവും ചിരിയും ഒക്കെ വരുമല്ലോ. എന്നിട്ട് വീട്ടിലേക്ക് അതിനെ എല്ലാം കൊണ്ടുപോവാ. ഇത് കേട്ടിട്ട് വിളിച്ച് പറയരുത്, ഇത് ഇത് കേൾക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കേൾക്കരുത്. കേട്ട് കഴിഞ്ഞാൽ ഇത് നീ ആ സ്വാതന്ത്ര്യം അനുഭവിക്കും. നീ അത് തിരിച്ചറിയും. തിരിച്ചറിഞ്ഞിട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യ, കാളി ചവിട്ടുമ്പോൾ തന്നെ ഇത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു വിജയം ഇന്ന് വ്യാപിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഇത് ഇത് പറയുമ്പോൾ തന്നെ അതങ്ങോട്ട് റൂൾ ചെയ്യട്ടെ. അതെ അതെ, ഓരോ ഓരോ വ്യക്തികളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ചിന്തയിലെങ്കിൽ പോലും, ആ ചിന്തയിലെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് എല്ലാം അത് അടിവേരോടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ മാറിപ്പോകട്ടെ. അമേൻ. ഇനി നിങ്ങൾക്ക് ഇരുട്ടിനെ ഭയക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഇരുട്ട് ഭയക്കേണ്ടി, പ്രകാശത്തെ ഇരുട്ട് ഭയക്കേണ്ടിയത്. ബ്രദറെ, ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞു കൊടുക്കുന്നവരെ ഈ പിശാച് വിടുവോ? അതും പ്രശ്ന. സർവായുധ വർഗം ധരിച്ചെന്നുള്ള ഉറപ്പിലാ. കോൺസ്റ്റബിളിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ട, കോൺസ്റ്റബിളിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ട ദാമോദരൻ കോൺസ്റ്റബിളിനെ ഏട്ടിനെ നിങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതാണ് ചങ്ങനാശ്ശേരി, ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലെ കാര്യം, ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ നിന്ന് തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജോസ്ചാന്റെ വീട്ടിലേക്ക് ഒരു പോലീസുകാരനെ, ഒരു സാധാ കോൺസ്റ്റബിളിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്തിനാണ്? സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. നാളെ 10 മണിക്ക് ജോസഫ് മാത്യു സ്റ്റേഷനിൽ ഹാജരാകണം. ജോസ്ചാനെ പറഞ്ഞു, ജോസ്ജാൻ എടാ അൻസേ വാടാ, രൂപനെ വാടാ, മരുമോനെ മോനെ വാടാ, എല്ലാരും കൂടെ പിടിച്ച് ദാമോദരൻ സേർട്ടിനെ നമ്മുടെ കോൺസ്റ്റബിളിനെ അടിച്ചങ്ങ് ഇല്ലാതാക്കി അങ്ങ് പറഞ്ഞു വിട്ടാൽ എന്താ സംഭവിക്കും? പിന്നത്തെ കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. അപ്പൊ ഓർത്തോണം, ഒരു സാധാ കോൺസ്റ്റബിളിന് അത്രയും പരിരക്ഷ ഉണ്ടെങ്കിൽ ഒരു SI സംരക്ഷണം എന്തായിരിക്കും? ഇനി അതിന് മേളില് ഒരു IG സംരക്ഷണം എന്തായിരിക്കും? ഒരു DGP സംരക്ഷണം എന്തായിരിക്കും? അപ്പൊ കർത്താവിനെ പ്രതി നീ എന്നേലും ചെയ്യാൻ പോകുമ്പോ എത്ര വലിയ പ്രൊട്ടക്ഷൻ ആയിരിക്കും നിന്റെ ചുറ്റിലുമുള്ള വാഹന വ്യൂഹങ്ങൾ. ഒരു മന്ത്രി സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയൊക്കെ നിന്ന് പോവാണ് മുമ്പിൽ യാത്ര തിരിച്ച് ആൾക്കാർ പോവാണ്. ഓരോ സ്റ്റേഷനിൽ നിന്ന് അറിയത്തില്ല, ഓരോ സ്റ്റേഷന്റെ അതിർത്തി നിന്ന് അടുത്ത സ്റ്റേഷന്റെ അതിർത്തിയിലേക്ക് അറിയിപ്പ് കൊടുക്കും. അറിയിപ്പ് കൊടുത്തിട്ട് ഒരു സ്റ്റേഷന്റെ പരിധി ആകുമ്പോ അവര് സൈഡിലോട്ട് മാറുമ്പോ അടുത്ത ആള് കയറി പൈലറ്റ് വാഹനം പോവാ മുമ്പില്. സ്റ്റേഷന്റെ അതിർത്തി കഴിയുമ്പോൾ അവർ പുറത്തോട്ട് മാറുക, അലേർട്ട് കൊടുക്കും ഓരോ സ്റ്റേഷനിൽ വയർലെസ് സന്ദേശം വഴിയായിട്ട്, ഇന്ന മന്ത്രി പോകുന്നുണ്ട് അല്ലെ, മുഖ്യമന്ത്രി പോകുന്നുണ്ട്, സംരക്ഷിക്കണം. ഇതിനേക്കാൾ എത്ര വലിയ സുരക്ഷിതത്വമാണ് ഇത്? ഇവിടുത്തെ കാര്യമായി പറയുന്നത്, ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യമായി പറയുന്നത്. ലിമിറ്റഡ് ആയി ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ഒറ്റ പ്രളയം വന്ന് തീർന്നു ഇല്ലേ? ഞാൻ ഉള്ളതിരിക്കുകയാണ്, ഇത് എന്താണ്, ഒരു ഒരു കെടുതി വന്ന് തീർന്നു, ഒരു നല്ലൊരു പാൻഡമിക് ഫീസ് വന്ന് തീർന്നു. ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങനെയാണ് സംരക്ഷിക്കുന്നതെങ്കിൽ ഹൗ മച്ച് മോർ, എത്ര അധികമായിരിക്കും സ്വർഗീയ ഗവൺമെന്റിന്റെ ദൗത്യം ഏറ്റെടുത്ത് എന്റെ നാമം പറയാൻ നിന്നെ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് വിട്ടിട്ട്, ആ പിശാജ് വിട്ടിട്ട്, ആ വിട ആരെയാണോ പറഞ്ഞു വിട്ടേ അവനെ എടുത്ത് ഫിഫ വേൾഡ് കപ്പ് ആണ്ട് കോപ്പ അമേരിക്ക ഫുട്ബോൾ കളിച്ച പോലെ ഇട്ട് തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കുന്നു. അല്ല, അങ്ങനെയുള്ളവരൊന്നും പോകല്ലോ, അങ്ങനെ പേടിച്ചോണ്ട് പോരുത്. അറിവില്ലാത്തവര് പോകല്ലേ, വെറുതെ ദോഷം. കർത്താവിന്റെ എല്ലാ ആയുധങ്ങളും എന്നെ ധരിപ്പിച്ചിരിക്കുന്നു, അത് ക്രിസ്തുവാ. ഹല്ലേലൂയ എന്ന തിരിച്ചറിവ് ആകത്ത് ഉറപ്പിച്ചിട്ട് ഇങ്ങനെയുള്ളതിനൊക്കെ പോവാം. അല്ലല്ല, അത് ഭയങ്കര ഒരു ചോദ്യമാണ്. ഇത് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടില്ല. ആ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോഴേ ബ്രദറെ, അവിടെ ചൊറിച്ചില് പോയി, പക്ഷെ ഇവിടെ ചൊറിച്ചില് വന്നപ്പോ മുതൽ എന്റെ ബ്രദറെ ചൊറിയാൻ തുടങ്ങി. അവിടെ അവിടെ എല്ലാം തീർന്നു, പക്ഷെ ഇവിടെ ചൊറി
അവിടെ ആ ചൊറിച്ചിലിന്റെ കാരണം എന്നാ? ആ മകള് ഫ്രീ ആയി, പക്ഷെ എന്റെ മകൾക്ക് പ്രശ്നം. അതുകൊണ്ടേ അങ്ങനായിരുന്നു ലൂക്ക 19:19 കർത്താവ് പറഞ്ഞേനെ, ചിലതൊക്കെ കൈകാര്യം ചെയ്യുമ്പോ ഇച്ചിരി സൂക്ഷിച്ചോണം. പിന്നെ നിങ്ങൾ അങ്ങനത്തെ കേസുകളൊന്നും പിടിക്കല്ലേ, പിടിക്കുന്നതിന് മുമ്പേ ചോദിക്കണം എത്ര കൊല്ലം ആയിട്ടുണ്ട്. ഒത്തിരി പേരുള്ളതിനെ ഒന്നും പറിക്കരുത്, മേളില് ഇച്ചിരി പേരുള്ളതിനെയൊക്കെ പറിച്ചു വിട്ടു. അങ്ങനെ പറയാം, ഒരിക്കലും ഇല്ല, കർത്താവ് കള്ളം പറയില്ല. ലൂക്ക 10:19 ഈശോയുടെ ഉറപ്പാണ്, ചാവിട്ടി നടക്കാനാ പറഞ്ഞേക്കുന്നത്. ശത്രുവിന്റെ സകല അധികാരത്തിന്റെ മേൽ ചാവിട്ടി നടക്കാവിട്ടി മെതിച്ച് അങ്ങ് നടന്നു. ചവിട്ടി എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ, ചവിട്ടി മെതിച്ച് അങ്ങ് നടക്കുക. അപ്പം വിശുദ്ധൻ നടക്കുന്നിടത്ത് ഈ സാധനം കാണുന്നില്ല. കാരണം എന്നാ? ഈ ചവിട്ട് കൊള്ളാനായിട്ട് വരുമോ? ഈ പിശാച് എന്ന് പറയുന്ന സാധനമേ വിശുദ്ധൻ നടന്നു പോകുന്നിടത്ത്. അല്ല, അത് വലിയൊരു കാര്യമാണ്. അതായത് എങ്ങനെ ഇരുട്ടിനെ കാണാൻ പറ്റുന്നു വെളിച്ചമായവർക്ക്? വെളിച്ചം വരുന്നിടത്തല്ലേ ഇരുട്ട് ഓടുമല്ലേ? വെളിച്ചമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കില് എവിടുന്ന് എവിടൊക്കെ വെളിച്ചമുണ്ടോ അവിടെ നിന്നല്ല ഇരുട്ട് മാറുക. ഇരുട്ട് മാറുക, അതിപ്പോ മാറിയേ പറ്റൂ. നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോവാ, അവിടെ ഇരുട്ടുണ്ട്. അപ്പൊ ഇരുട്ട് ഉണ്ടെന്ന് അവിടെ ഉറപ്പിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് പോവാൻ. കാരണം വെളിച്ചത്തെ അല്ല ഇരുട്ടിൽ ആവശ്യം. നമ്മൾ പറയുന്നത് അവിടെ ഇരുട്ടാവണ, ഞാൻ അങ്ങോട്ടില്ലെന്ന്. വെളിച്ചത്തെയാണ് ഇരുട്ടിൽ ആവശ്യം. എവിടെ ഇരുട്ടുണ്ടോ അങ്ങോട്ട് ഓടിക്കേറ്, അവിടെയാണ് നിങ്ങളെ ആവശ്യം. അവിടെയാണ് ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ സ്ഥലം. അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു. അഗസ്തീനോസ് പാപത്തിന്റെ വലിയ പടുക്കുഴിയിൽ നിന്ന് ഈശോയുടെ കൃപ അനുഭവിക്കുക, കൃപ അനുഭവിച്ചിട്ട് അന്ന് മുതൽ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഇനി ആര് ഈ പാപത്തിന്റെ പടുക്കുഴി കിടക്കുന്നു, ഞാൻ അവനെ രക്ഷിക്കാൻ പോകും, അവനെ രക്ഷിക്കാൻ പോകും. വേശ്യകളുടെ തെരുവിലൂടെ നടന്ന മനുഷ്യൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയാ വിളിക്കുന്നതെന്ന് അറിയില്ല, പഴയ അഗസ്റ്റ് മരിച്ചുപോയി, ഇത് പുതിയ അഗസ്റ്റിനാണ്. പിന്നെ ആ തെരുവുകളിൽ നിന്ന് വ്യക്തികളെ രക്ഷിക്കുകയാണ്. പിന്നെ എനിക്ക് അയ്യോ നീ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാന്നല്ല, ഇനി എന്റെ ശുശ്രൂഷ അവിടെയാണ്. അവിടെയാണ് ദൈവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിന്നാണ് വ്യക്തികളുടെ വിമോചനത്തിന്റെ അധികാരം ദൈവം എനിക്ക് തരുന്നത്. അപ്പൊ ഇത് വലിയൊരു കൺവിക്ഷനാണ് എന്റെ പ്രിയ സഹോദരങ്ങൾ. ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമില് ഗ്രേസ് കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത്, ഇതുപോലുള്ള വലിയ ദൈവിക രഹസ്യങ്ങളെ കേൾക്കാനും കഴിയുന്നത് അനുദിന നമ്മുടെ കൂതാശ ജീവിതത്തിൽ എത്ര മാധുര്യമാണ്. നമ്മൾ ഈ ഒരു വലിയ തിരിച്ചറിവ്, ഇത് നമ്മളെ ഡെവിൾ കോൺഷ്യസ് ആക്കിയും അതുപോലെ തന്നെ സിൻ കോൺഷ്യസ് ആക്കിയും പാപബോധവും പൈശാചിക ഭയങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിന്നെ അങ്ങനെ ഒന്നും വിട്ടു തരത്തില്ലടാ, നിന്റെ മേൽ ഇപ്പോഴും ചില പിടിവള്ളികളൊക്കെ ഉണ്ടടാ എന്നൊക്കെ നമ്മുടെ മനസ്സില് ചിലപ്പോ ഒരുപക്ഷെ അതിന് മുഖാന്തരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാകാം. ചിലപ്പോ വിശുദ്ധര് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോ അങ്ങനെ ചില വേരുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നൊക്കെ. അപ്പൊ ഒറ്റ കാര്യം അറിയുക, ഈശോ പറഞ്ഞ വാക്കിനപ്പുറത്ത് ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ വാക്ക് അതിനപ്പുറത്ത് ആരെങ്കിലും പറയുന്നെങ്കിൽ, ദോഷം വരുത്തുമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, ആ പറയുന്ന ആള് ഈശോയുടെ ആളല്ല. കാരണം ഈശോയുടെ ആളാണെങ്കിൽ ഈശോ പറഞ്ഞതേ പറയത്തുള്ളൂ. ദൈവം അയച്ചവൻ ആ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. ആ ദൈവത്തിന്റെ വചനത്തിനകത്ത് ആത്മാവും ജീവനും. യോഹന്നാൻ 3:34 ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. അപ്പൊ അതിന് വിപരീതമായി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ എന്താ ഉണ്ടാകുന്നത്? ഈ വചനം ആത്മാവും ജീവനും. അപ്പൊ അത് കേൾക്കും തോറും പ്രത്യാശയും ജീവനും വർദ്ധിക്കുകയല്ലാതെ നശിക്കത്തില്ല. നശിക്കുന്നല്ല ദൈവം. ആരെങ്കിലും അങ്ങനെ പറയുന്നെങ്കിൽ ദൈവം അയച്ച ആളല്ലേ? അന്നേരം അങ്ങനെ അങ്ങനെ തിരിച്ചറിഞ്ഞോണം. എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാനിത് ഏതാ വിശ്വസിക്കേണ്ടത്? അതാരാണെങ്കിലും നിങ്ങളുടെ തലമുറയിൽ മൂന്ന് തലമുറയുടെ ശാപം കിടപ്പുണ്ട്. അപ്പൊ അത് മാറണം, അത് മാറാൻ വേണ്ടി ഇത് ചെയ്യണം. അങ്ങനെ ആരും എന്ന് പറഞ്ഞാലും അന്നേരം തന്നെ ഓർത്തോണം. ഏത് വൃക്ഷത്തെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഫലം കൊണ്ട്. പേരുകൊണ്ടല്ല വൃക്ഷത്തെ അറിയുന്നത്. പേരിൽ പേരമരമായിട്ട് ഒരു കാര്യമില്ല. പേരമരമാന്ന് ഞാൻ ലേബൽ ഒട്ടിച്ച് നടന്നിട്ട് ഒരു കാര്യം, പേരമരമാണെ പേരയുടെ ഇല ഉണ്ടാകണം, പേരയ്ക്ക ഉണ്ടാവും, എന്നാലും അത് പേരമരമാകുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അത് വലിയൊരു കൺവിക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഒരുപാട് മേഖലകൾ യൂട്യൂബിലും ഇന്റർനെറ്റിലൂടെ വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ മനുഷ്യ ഹൃദയങ്ങൾ ഉണ്ടാവും. വലിയ ഒരു റിലീസ് നടന്നിരിക്കും, ഒരു സ്വാതന്ത്ര്യം നടന്നിരിക്കും. അതെ അതെ അതെ, ഇരുട്ടിലോട്ട് ചെല്ല, ഗോ ഇൻ ടു ദ ഡാർക്ക്നെസ്, ഇരുട്ടിലോട്ട് പോവുക. അവിടെ 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 നിങ്ങൾക്കൊരു അധികാരം ചെയ്യാനുണ്ട്. അവിടെ നിന്ന് തോറ്റോടിയിട്ട് കാര്യമില്ല. പാരമ്പര്യ ശാപം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ തന്നെ ചെല്ല്, ആ വീട്ടിലേക്ക് തന്നെ ചെല്ല്, ആ സ്ഥലത്ത് തന്നെ അവിടെ താമസമാക്ക്. അവിടെ ആ അധികാരം, ശക്തിയും അധികാരവും കർത്താവ് തന്ന് ഉറപ്പിക്കുക. ഇന്നൊന്ന് പിന്നെ ഒന്ന് നമുക്ക് ഒന്ന് ജോസ്യാൻ ഒന്ന് പ്രാർത്ഥിക്കാം, എല്ലാവരിലേക്കും അത് വ്യാപിക്കട്ടെ. പിതാവേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ഹല്ലേലൂയ്യ.
അപ്പൊ ഇന്ന് കേട്ട ഈ തിരുവചനത്തിന്റെ ജീവൻ ഓരോ മക്കളിലേക്കും അത് സമൃദ്ധിയായ ജീവനായി അത് പരിണമിക്കട്ടെ. ഈ വചനത്തിനകത്ത് വചനം, വചനത്തിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുൾ അതിനെ കീഴടക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 1:4-5 വാക്യങ്ങൾ ഞങ്ങൾ നിറയ്ക്കുകയാണ്. ഈ കേട്ട വചനത്തിനകത്ത് ജീവനുണ്ട്, ആ ജീവന്റെ വെളിച്ചം തന്റെ മക്കളുടെ മേൽ നിറഞ്ഞ് കവിയട്ട്, ഇരുട്ട് മുഴുവൻ അപ്രത്യക്ഷമായതിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയത്ത് പരിശുദ്ധ മാതാവിനോട് ചേർന്ന് പിതാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കും. സകല വിശുദ്ധന്മാരോടും ചേർന്ന്, സകല വിശുദ്ധകളോടും ചേർന്ന് പിതാവെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി, നന്ദി, നന്ദി. ക്ഷമിച്ചേ, സ്തുതിയായിരിക്കട്ടെ.